വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തിൽ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്നെഴുതി തള്ളിയ ശ്രേയ കേസിൽ 10 വർഷങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചു CBI. ആലപ്പുഴ കൈതവന ആക്സ്പെറ്റ് കൃപാഭവനിൽ നടന്ന 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രേയുടെ മരണം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ലോക്കൽ പോലീസ് കിണഞ്ഞു ശ്രമിച്ചിരുന്നു. സംഭവത്തിൽ പള്ളിവികാരിക്കും കന്യാസ്ത്രീക്കുമെതിരെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. സൺഡേ സ്കൂൾ ക്യാമ്പ് നടത്തിപ്പുകാരനായ ഫാദർ മാത്തുക്കുട്ടി, ക്യാമ്പ് നടത്തിപ്പുകാരി റെജി എന്നറിയപ്പെടുന്ന സിസ്റ്റർ സ്നേഹ മറിയ എന്നിവരെ 1-ഉം 2-ഉം പ്രതികളായി ചേർത്താണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ മജിസ്ട്രേറ്റ് ചൊവ്വാഴ്ച ഉത്തരവ് പ്രസ്താവിക്കും. 2010 ഒക്ടോബർ 17 സംസ്ഥാനത്ത് കോളിളക്കമുണ്ടാക്കിയ സംഭവം നടന്നത്. ആലപ്പുഴ കൈതവന ഏഴരപ്പറയിൽ ബെന്നിയുടെയും സുജയുടെ മകളും 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ 13-വയസ്സുകാരി ശ്രേയാണ് കൊല്ലപ്പെട്ടത്. സൺഡേ സ്കൂൾ വ്യക്തിത്വ വികസന ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ 11-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ ഒരാളായിരുന്നു ശ്രേയ. വളപ്പിനുള്ളിലെ കുളത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ 3-ാം പക്കം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശ്രേയയ്ക്ക് ഉറക്കത്തിൽ എണീറ്റു നടക്കുന്ന സ്വഭാവമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കുട്ടി രാത്രി നടന്ന് കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു തരത്തിൽ മഠത്തിലുള്ളവർ പ്രചരിപ്പിച്ചു. ഉറക്കത്തിൽ കുട്ടി തനിയെ നടന്ന് മുറ്റത്ത് കുറച്ചു ദൂരമുള്ള കിണറ്റിൽ വീണ് മുങ്ങി മരിച്ചെന്നായിരുന്നു ഇവർ പ്രചരിച്ചത്. എന്നാൽ നാട്ടുകാരും മാതാപിതാക്കളും ഈ ആരോപണം ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. കുളത്തിൽ ചെന്ന് വീഴണമെങ്കിൽ പല വഴികളും ജലസംഭരണി ടാങ്കും മറ്റും പല വഴികളും കുട്ടി തരണം ചെയ്താൽ മാത്രമേ കുളത്തിന്റെ സമീപത്തെങ്കിലും എത്താൻ സാധിക്കുകയുള്ളൂ. ഉറക്കത്തിൽ നടക്കുമ്പോൾ ഇതിൽ ഏതിലെങ്കിലും തട്ടിത്തടഞ്ഞ കുട്ടി വീഴാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കൃപാഭവന്റെ വിപുലമായ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം തടയപ്പെട്ട കേസ് അട്ടിമറിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. റീ ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളും CBIക്ക് മനസ്സിലായത്. ഈ കേസിലാണ് ഇപ്പോൾ സുപ്രധാന വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.